നിങ്ങൾ അവിടെ പോയത് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞിട്ടുള്ള ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗവും രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ, അദ്ദേഹം നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രചരണമല്ലേ? ചീഫ് സെക്രട്ടറിയെ കൊണ്ട് സ്വാഗതം പറയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി നടത്തുന്നത് രാഷ്ട്രീയ പ്രസംഗമാണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം നോക്കുകുത്തികൾ, മന്ത്രിമാർ ചുമ്മാ വണ്ടി കയറിയിരുന്ന് യാത്ര ചെയ്യാൻ. 44 ദിവസം തിരുവനന്തപുരത്ത് നിന്ന് മാറി നിന്ന് ഭരണ ശിരാകേന്ദ്രത്തിൽ പോകാതെ ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും ചേർന്ന് കേരളത്തെ അവർ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഈ നവകേരള സദസ്സും കൂടി കഴിഞ്ഞ് ഇവർ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഈ തലസ്ഥാന നഗരിയിൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല, ഒന്നും ബാക്കിയുണ്ടാവില്ല. എല്ലാം നശിപ്പിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. നിങ്ങൾ ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചു ഇവർക്ക് എന്താണ് പറയാൻ പറ്റുന്നത് ജനങ്ങളോട്, അതുപോലെ തകർത്ത് തരിപ്പണമാക്കി വച്ചിരിക്കുകയാണ്. 5 നയാ പൈസ കയ്യിലില്ല. ഈ 44 ദിവസത്തിൻ്റെ കൂടെ പോകുന്ന ധനകാര്യമന്ത്രി, ഇവിടുത്തെ നികുതി പിരിവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് വല്ലതും അറിയാമോ അദ്ദേഹത്തിന്? നികുതി പിരിവ് സംവിധാനം മുഴുവൻ തകർന്നിരിക്കുകയാണ്. 1 രൂപ വരുന്നില്ല. നാട്ടിൽ കൊണ്ടുവന്ന ആളുകൾ മുഴുവൻ നികുതി തട്ടിപ്പുകാരുടെ പറദീസയാണ് കേരളം. ഒന്ന് ശ്രദ്ധിക്കാതെ പോവാണ്. ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. 2 മഹാമാരിയുടെ കാലത്തും പിന്നീട് വെള്ളപ്പൊക്കം, അതിനു മുമ്പ് വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്തും 2 പ്രാവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വ്യാപകമായ പിരിവും നിർബന്ധ പിരിവും നടത്തിയത്. എന്നിട്ട് ഈ പണം ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നതിൻ്റെ കാരണങ്ങൾ മുഴുവൻ സർക്കാർ പുറത്തു വിടണം. ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പണം, ഓരോ അക്കൗണ്ട് ബാധ്യതയുണ്ട് സർക്കാരിന്, ഓരോ കാര്യത്തിനും ചെലവഴിച്ചത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്? വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത്. നാട്ടുകാരോടും ലോകത്തുള്ള പല ആളുകളോടും പ്രവാസികളോടും ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ പ്രളയത്തിൻ്റെ പേരിലും മഹാമാരിയുടെ പേരിലും പണം പിരിച്ചിട്ട് ആ പണം കൃത്യമായിട്ട് ചെലവഴിക്കാതെ മറ്റ് കാര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ വിഷയമാണ്. സർക്കാരാണ് വ്യക്തമാക്കേണ്ടത് ഓരോ കാര്യത്തിലും ചെലവഴിച്ചതിൻ്റെ കണക്ക് പ്രസിദ്ധപ്പെടുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടാം. അത് കേരള സർക്കാരിനെ അഭിനന്ദിച്ചു ഒന്നുമല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാം. അവിടെ 2 പ്രാവശ്യം, അതായത് 2 പ്രാവശ്യം തുടർഭരണം കിട്ടാൻ പാടില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ, അവിടെയും രാജസ്ഥാനിലും ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് സാധാരണ വരാറുണ്ട് കേരളത്തിലുള്ളതുപോലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വന്നില്ലേ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് സ്ഥിരമായിട്ട് വരുന്ന ഒരു സംസ്ഥാനത്ത് ആ ഒരു സംവിധാനം മാറി ഇപ്പോൾ ഒരു ഗവൺമെൻറ് വന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ് ബെസ്റ്റാണെന്ന് തന്നെയാണ്. ആ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പല ജില്ലകളിലും ഇപ്പോഴും ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നവകേരള സദസ്സിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായും അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടും അവരെ ഉപയോഗിക്കുകയാണ്. 25-26 തീയതികളിൽ ഈ BLO മാർ എല്ലാവരും വോട്ട് ചേർക്കാൻ വേണ്ടി പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തേണ്ടായിരുന്നു, പലരും വന്നിട്ടില്ല വ്യാപകമായി. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാതെ അവരോടും നിർബന്ധിതമായി ഓരോ ബൂത്ത് തലത്തിലെയും സംഘാടക, അതൊക്കെ ദുരുദ്ദേശമാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഔദ്യോഗിക മെഷീനറിയെ ദുരുപയോഗം ചെയ്യുകയാണ്. ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഏജൻ്റ് അല്ല, ബൂത്ത് ലെവൽ ഓഫീസർ ഇലക്ഷൻ കമ്മീഷൻ്റെ ആളാണ്. ആ ആളെ ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി തെറ്റായി ഉപയോഗിക്കുകയാണ്. ഞങ്ങളതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തതിനെ തുടർന്ന് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുണ്ട്, ജില്ലാധികാരികൾക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അത് ലംഘിച്ചെടുത്താണ്, ഭരണം മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്, മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി മുഴുവൻ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പറവൂരിൽ വന്നാൽ കാണാം ജനപിന്തുണ. ഇത് ഈ കുടുംബശ്രീക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എന്തോരം വോയിസ് ക്ലിപ്പുകൾ ഇപ്പോൾ കിട്ടി, വന്നില്ലെങ്കിൽ ശരിയാക്കി കളയുന്നു. ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തുന്നു, ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ടും മതിവരാജ് സ്കൂളിലെ പിള്ളേർ കൂടി വരണമെന്ന് പറയുന്നു. എന്നിട്ടാണ് എന്നെ വെല്ലുവിളിക്കുന്നത് മുഖ്യമന്ത്രി. ഈ ഭീഷണിപ്പെടുത്തി, സർക്കാർ ഭീഷണിപ്പെടുത്തി, പാവങ്ങളെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ജനവിന്ദ്രൻ എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയുള്ളൂ. ഇതൊന്നും ഇല്ലാതൊന്ന് വന്ന് നോക്ക് പറവൂര്, അപ്പോൾ കാണാം ഇവിടെ എന്തോരം പേര് ജനങ്ങൾ വരുമെന്ന് അപ്പോൾ കാണാം നമുക്ക്. ഈ ഭീഷണിപ്പെടുത്തലും
അതൊന്നും ഇല്ലാതൊന്ന് പറവൂരിൽ വന്ന് നോക്ക്. അപ്പം എത്ര പേര് കാണുമെന്ന് നോക്കുക. മുഖ്യമന്ത്രി ജനബിന്ദ്ര ഇവിടെ കാണാൻ പറഞ്ഞു. ഈ എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്, ഇവിടെയൊക്കെ ഭീഷണിപ്പെടുത്തി തുടങ്ങി. ഇപ്പോൾ തൊഴിലുറപ്പ് ഇപ്പോൾ ആ നിർദ്ദേശം വന്നതോടുകൂടി കൂടുതലായി എല്ലാവരും വന്നോളണം, വന്നില്ലെങ്കിൽ അവരുടെ കാര്യം കഥയാണ് എന്ന് പറഞ്ഞു. എന്തോരം ക്ലിപ്പുകളാണ് ഇപ്പോൾ വരുന്ന ഉദ്യോഗസ്ഥന്മാർ എത്ര മാത്രമാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നത്.